കായംകുളത്ത് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടതായി രോഗിയായ യുവതിയുടെ പരാതി. കണ്ണമ്പള്ളി ഭാഗം സ്വദേശിനിയായ മാജിദ എന്ന 39-കാരിയാണ് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ മിനി സേവിയർ തന്നോട് കൈക്കൂലി ചോദിച്ചതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത്. 3000 രൂപ തനിക്കും 1500 രൂപ അനസ്തേഷ്യയ്ക്കും വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടുവെന്ന് യുവതി പറയുന്നു. എന്നാൽ ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും കായംകുളം താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ നടത്തുന്ന നീക്കമാണ് വ്യാജ ആരോപണമെന്നും ഡോക്ടർ മിനി സേവിയർ പ്രതികരിച്ചു. ഏതായാലും യുവതിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറായ മിനി സേവിയർ തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടതായാണ് കണ്ണമ്പള്ളി ഭാഗം ആദിൽ മൻസിലിൽ 39-കാരിയായ മാജിദ പരാതിപ്പെടുന്നത്. 3000 രൂപ ഡോക്ടർക്കും 1500 രൂപ അനസ്തേഷ്യയ്ക്കുമാണ് ആവശ്യപ്പെട്ടതെന്നും മാജിദ പറയുന്നു. ഗർഭാശയവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് മാജിദ ആശുപത്രിയിൽ എത്തിയിരുന്നു. വെള്ളിയാഴ്ച നടത്താനുള്ള ശസ്ത്രക്രിയക്കാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഞാൻ മാജിദ, കായംകുളത്ത് കണ്ണമ്പള്ളി ഭാഗത്ത് താമസിക്കുന്നു. എനിക്ക് ബ്രീതിങ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയത് അവിടെ ചെന്ന് ജോലി സാധിച്ചപ്പോ അവര് പറഞ്ഞ് യൂട്രസ് റിമ ചെയ്യണോന്ന് പറഞ്ഞ്. അതിന് 3000 രൂപ ഫീസ്, പിന്നെ മയക്കുന്നവർക്ക് 1500 കൊടുക്കണോന്ന് പറഞ്ഞ്. എന്നെ കൊണ്ട് നിവർത്തിക്കുന്ന ഞാൻ നാട്ടുകാരുടെ സഹായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനപ്പം ഈ ഇന്ന് ബുധനാഴ്ച അഡ്മിറ്റ് ആവണം, വെള്ളിയാഴ്ച സർജറി നടത്താമെന്ന് പറഞ്ഞ്. അതിന് എനിക്കൊണ്ട് ഒരു നിവർത്തിയുമില്ല. ഞാൻ ഒരു ഉത്തരവാദിത്തം നടന്ന് കൈ നീട്ടുക. 3000 രൂപ ഫീസ്, 1500 രൂപ അവർക്ക് മറ്റവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ 2 മാസത്തോളമായി അവരുടെ അടുത്ത് ഞാൻ പോകാൻ തുടങ്ങിയിട്ട്. നമ്മൾ ചെല്ലുമ്പോ ഒക്കെ 300 രൂപ ഫീസ്. എല്ലാ എന്റെ കൂടെ പ്രേക്ഷകർ എല്ലാം അവരെല്ലാം പറയുന്നത് 300 രൂപ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അവരെല്ലാരും മരുന്ന് കൊണ്ട് 300 രൂപ ഫീസ് കൊടുക്കുന്നത്, ഞാനും കൊടുക്കുന്നുണ്ട്, എന്റെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ സർജറിക്ക് ഇപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഓപ്പറേഷത്തിന് അത് രാവിലെ കൊടുക്കണം. എനിക്ക് പരാതിയുണ്ട്, കാരണം ഞാൻ നാട്ടുകാർ വന്ന് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായാലും എന്റെ അസുഖക്കായാലും എന്ത് കാര്യത്തിനൊരു നാട്ടുകാർ വന്ന് ഞാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് പരാതിയുണ്ട്, കാരണം ഈ നിവൃത്തിയില്ലാത്ത എന്റെ കയ്യിൽ നിന്ന് അവര് മേടിക്കുന്നവരപ്പോ എനിക്ക് പരാതിയുണ്ട്. എല്ലാവരെയൊക്കെ സഹായത്തിൽ ജീവിക്കുന്ന ഞാൻ എന്റെ മക്കളും. നിർധന കുടുംബത്തിൽപ്പെട്ട ഇവർ നഗരസഭാ കൌൺസിലർ നവാസ് മുണ്ടകത്തിന്റെ സഹായത്തോടെ ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു. സൗജന്യ ചികിത്സ ലഭ്യമാക്കാമെന്ന് ജില്ലാ കളക്ടർ ഇവർക്ക് ഉറപ്പ് നൽകിയതായി കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു. സംഭവത്തിൽ വിജിലൻസിനുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി. വാർത്ത വന്നതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതായും സൂചനയുണ്ട്. അതേസമയം തനിക്കെതിരെ ഉണ്ടായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൈക്കൂലി ചോദിച്ച സംഭവം ഉണ്ടായിട്ടേയില്ലെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഡോക്ടർ മിനി സേവിയർ സീഡിനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമ്മള് സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ട്, ഞാൻ ഈ 24 വർഷമായി ഗൈനക്കോളജിസ്റ്റായി ഗവൺമെന്റ് സർവീസിൽ, ഇന്നേ വരെ ഒരു പേഷ്യന്റിനോട് ഒരു എപ്പോഴെങ്കിലും കാശ് ചോദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ഞാൻ ജീവിതത്തിൽ ഒരു പേഷ്യനോട് പോലും കാശ് ആവശ്യപ്പെട്ടിട്ട് ഈ പേഷ്യന്റിന്റെ അടുത്ത് ഞാൻ, നമ്മുടെ സാധാരണ യൂട്രസ് ഓപ്പറേഷൻ ഉള്ള പേഷ്യന്റ് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തതിന് ശേഷം ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ട്, എക്കോ ചെയ്തതിന് ശേഷം അനസ്തീഷ്യ ഡോക്ടറെ കണ്ട്, അനസ്തീഷ്യ ഫിറ്റ് ആയതിനു ശേഷം ഞാൻ ഓപ്പറേഷന് ഡേറ്റ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഷ്യന്റിന്റെ അടുത്ത് അനസ്തീഷ്യ ചെക്കപ്പിന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് പോയി കാണിക്കാൻ പറഞ്ഞിരുന്നു. ഡേറ്റ് ഇന്ന ദിവസം, അല്ലാതെ ഓപ്പറേഷന്റെ ഡേറ്റ് പോലും, കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡേറ്റ് ഇടുന്നത്. നമ്മൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു യൂട്രസ് ഓപ്പറേഷൻ വെച്ചാണ് ചെയ്യുന്നത്. ശരിക്കും അടുത്ത ദിവസത്തേക്കുള്ള പേഷ്യന്റ് നേരത്തെ അഡ്മിഷൻ 2 ആഴ്ച മുമ്പേയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ആ പേഷ്യന്റ് ഓൾറെഡി അഡ്മിറ്റും ആയി കഴിഞ്ഞു. പാവപ്പെട്ട പേഷ്യൻസ് ഇവിടെ കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രിക്ക് കിട്ടേണ്ട ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട്, ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ അവർ ഇതിനു മുമ്പ്, ഞാൻ വരുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാം പ്രൈവറ്റിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകുമായിരുന്നു. ഞാൻ വന്നതിന് ശേഷം, കാരണം ഞാൻ 24 വർഷം കൊണ്ട് ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ 2 ഓപ്പറേഷൻ കഴിഞ്ഞ കേസുകൾ, വളരെ ഡിഫിക്കൽട്ട് കേസുകളൊക്കെ വരെ ഞാൻ ചെയ്യും, കാരണം ഞാൻ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് ഇത് ഇത് പറ്റുന്നില്ലാത്ത പ്രൈവറ്റ് ആശുപത്രികളായിരിക്കണം ഇതിന്റെ പിന്നിൽ. അപ്പൊ ആരോ അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചു നമ്മളെ ഇവിടെ തകർക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത്, നമ്മൾ സത്യവിരുദ്ധമായിട്ട് എങ്ങനെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇന്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം എങ്ങനെ ഇങ്ങനെ ഒരാള് പറയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോ ബോധപൂർവം യുവതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണെന്നും മിനി സേവിയർ പ്രതികരിച്ചു.
സംഭവത്തിൽ ഡോക്ടർ ബിനി സേവിയറിനോട് വിശദീകരണം തേടിയെന്നും ആരോപണത്തിൽ ഉന്നയിക്കുന്ന കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞതായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജിയും പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.